എല്ലാവർക്കും ഇറ്റാലിയൻ രുചികളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ഈസ്റ്റർ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഷ്റൂം ചിക്കൻ ദം ബിരിയാണി ആയിട്ട്. ഇനി ഇത് തയ്യാറാക്കാൻ നല്ല ഈസിയാണ്, കൂടെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിക്കൻ നല്ല മുരിച്ചെടുത്ത ശേഷം മഷ്റൂമും കൂടെ മിക്സ് ചെയ്ത ഒരു സ്പെഷ്യൽ മസാല പ്രിപ്പയർ ചെയ്തിട്ടാണ് കേട്ടോ ഈ ബിരിയാണി നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന ഈ ബിരിയാണി റെസിപ്പിക്കൊപ്പം ടേസ്റ്റി ആയിട്ട് ദം ബിരിയാണി ചെയ്യാനുള്ള കുറച്ച് സിമ്പിൾ ടിപ്സും കൂടി ഞാനിന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക, കൂടെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ചെയ്യുക. ഇനി ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ കണ്ടു നോക്കാം ഈസി ആയിട്ടുള്ള മഷ്റൂം ചിക്കൻ ദം ബിരിയാണി. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കണ്ടു നോക്കാം. ഇതിലേക്ക് നമുക്ക് വേണ്ടത് 500 ഗ്രാം കൂണാണ്. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടതാണ്, ഇതിൻ്റെ സ്കിന്നൊക്കെ മാറ്റി. അപ്പോൾ നമുക്കൊന്ന് ഗ്രേവി റെഡിയാക്കുന്ന സമയത്തേക്ക് നമുക്കിത് ക്ലീൻ ആക്കിയാൽ മതി. ഇനി ഇതിലേക്ക് 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് വലിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ചേർത്ത് ഒന്ന് തിരുമ്മി മാറ്റി വെക്കാം. അതിനായി 1/2 ടീസ്പൂൺ മുളക് പൊടി, കൂടെ ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ശേഷം നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പം മസാലയെല്ലാം ചേർത്ത് നന്നായിട്ട് തിരുമ്മിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് മീഡിയം സൈസുള്ള 3 സവാള കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. കൂടെ 4 വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും പൊടിച്ചരിഞ്ഞിരിക്കുന്നതാണ്. ഇനി ചൂടായിരിക്കുന്നൊരു പാനിലേക്ക് 2 സ്പൂൺ എണ്ണ ചേർക്കാം. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ വഴന്നു വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഉള്ളി വഴന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ ഗരം മസാല. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മല്ലിപ്പൊടി, ശേഷം 1/4 ടീസ്പൂൺ കൂടി മഞ്ഞൾപ്പൊടി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പൊടികളുടെ പച്ചമണം പോകുന്ന പരുവത്തിൽ നന്നായിട്ട് ഒന്ന് വഴറ്റി യോജിപ്പിക്കുക. അപ്പോൾ ഉള്ളിയെല്ലാം വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 തക്കാളി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 എണ്ണം കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇത് നമുക്ക് ദമ്മിൻ്റെ ആവശ്യത്തിലേക്കാണ്. മറ്റേതാണ് നമുക്ക് ഗ്രേവിയിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉള്ളിയെല്ലാം വഴന്ന് തുടങ്ങി. ഇനി നമുക്ക് ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം ഈ തക്കാളീനെ നമ്മുടെ ഗ്രേവിയിലേക്ക് നല്ലതുപോലെ വഴറ്റി ചേർക്കുക. ഇനി കുറച്ച് നേരം ഇതിനെ മൂടി വെച്ചും കൂടെ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ തിരുമ്മി വെച്ചിരുന്ന ചിക്കനിലേക്ക് മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായിരിക്കുന്നൊരു പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ശേഷം നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിം വെച്ച് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഒന്ന് ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് മുരിഞ്ഞ് വരട്ടെ. നന്നായിട്ട് കളറൊക്കെ കയറി വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 1/2 മണിക്കൂറോടെ കഴിഞ്ഞപ്പോഴത്തേക്കും ചിക്കൻ നല്ലതുപോലെ മുരിച്ച് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒന്ന് എണ്ണ വലിയാനായിട്ട് മാറ്റിയെടുത്ത് വയ്ക്കാം. ശേഷം നമുക്ക് ഗ്രേവിയിലേക്ക് ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ മൂടി വെച്ച് വേവിച്ചിരുന്ന ഗ്രേവി ഒന്ന് റെഡിയായി വരുന്നുണ്ട്. തക്കാളിയൊക്കെ വെന്ത് തുടങ്ങി. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കൂണും കൂടി ചേർത്ത് കൊടുക്കാം. കൂണിനെ ഒന്ന് ക്ലീൻ ആക്കി നെടുകയൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്തിരിക്കുന്നതാണ്. ഇനി ഇത് ക്ലീൻ ചെയ്തത് നല്ല ഫ്രഷ് വാട്ടറിൽ ഒന്ന് കഴുകിയ ശേഷം അതിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് എടുത്ത് മാറ്റിയത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് നേരത്തെ ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ കളർ മാറിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ ഗ്രേവി ആയതിനു ശേഷം പെട്ടെന്ന് ക്ലീൻ ആക്കിയെടുത്തത്. ഇനി ഇതൊരു 5 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ചും കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ കൂണിലേക്ക് പിടിച്ചു തുടങ്ങി. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ റെസിപ്പി ചെയ്യാൻ നല്ല ഈസി ആയതുകൊണ്ട് തന്നെ നമുക്ക് നോർമൽ ഡേയ്സിൽ ഡിന്നർ ടൈമിലേക്ക് ലഞ്ച് ടൈമിലേക്കൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി കൂടിയാണേ. അങ്ങനെ ചിക്കനെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ മഷ്റൂമും ഗ്രേവിയൊക്കെ ആയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി അധികം നേരം മഷ്റൂം വേണമെന്നില്ല. നമ്മൾ ചിക്കൻ ആണെങ്കിലും നല്ലതുപോലെ ഫ്രൈ ചെയ്തായിരുന്നു എടുത്തേ. അപ്പോൾ ഗ്രേവിയിലേക്ക് ഒന്ന് പിടിക്കുന്ന പരുവത്തിലും കൂടെ ഒരല്പനേരം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഞാനൊരു 5 മിനിറ്റും കൂടി ഇതൊന്ന് മൂടി വെച്ചും കൂടെ വേവിച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഗ്രേവിയിലേക്കുള്ള ഉപ്പ് ചേർത്തിട്ടില്ല. ഈ ഒരു നേരത്താട്ടോ ഞാൻ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂണ് പൊടി ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ശേഷം നല്ലതുപോലെ ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം.
ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള റൈസ് ചെയ്യുന്ന കണ്ടു നോക്കാം. ബിരിയാണി റൈസിനായിട്ട് വെള്ളം വെച്ചിരുന്നു, തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരുന്നത്. തിളച്ച വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസും കൂടി ചേർക്കുക. ഒരു 4 ഏലക്ക ചേർത്തിട്ടുണ്ട്, 1 പട്ട, 1 തക്കോലം, 4 ഗ്രാമ്പു, 1 അല്പം, 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും 1/4 ടീസ്പൂണ് പെരിജീരകവും ചേർത്തിട്ടുണ്ട്. അപ്പം ഒരു കുറച്ച് ജാതിപത്രയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്തിട്ടാണ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത്. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ബസ്മതി റൈസാണ്. അത് കഴുകി ഒന്ന് വെള്ളം വലിഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റൈസ് ഞാൻ 3/4 വേവിലാട്ടോ എടുക്കുന്നത്, ബാക്കി ദമ്മിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ശേഷം ഇതിൻ്റെ വേവ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ ചിക്കനിലേക്കും കൂണിലേക്കും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് തൈരാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഒന്ന് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് എടുത്ത ശേഷം മാത്രം തൈര് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവിയുടെ എണ്ണ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാർസലിയുടെ ഇലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പാർസല് ചേർക്കുമ്പോൾ കൂണിൻ്റെ ഫ്ലേവർ അങ്ങനെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ബിരിയാണിയുടെ ടേസ്റ്റ് ഒട്ടും പോവുകയല്ല. അതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു പിടി പാർസലിയുടെ ഇലയും കൂടെ ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മല്ലിയിലയും പുതിനയിലയാണ് കുറച്ചുകൂടെ താല്പര്യമെങ്കിൽ, ആ ഫ്ലേവറാണ് താല്പര്യമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. അങ്ങനെ പാർസലിയൊക്കെ വെന്ത് റെഡിയായിട്ടുണ്ട്. അപ്പം നമ്മുടെ ദം ബിരിയാണിയുടെ ഗ്രേവി റെഡിയായിരിക്കും കേട്ടോ. മഷ്റൂമും ചിക്കനും ഒക്കെ ചേർത്തിട്ടുള്ള അടിപൊളി മസാലയാണ്. ഈസി ആയിട്ട് ചെയ്തെടുത്തിട്ട് നല്ല രുചിയുള്ളൊരു മസാല റെസിപ്പി ആട്ടോ. അപ്പോൾ ഇത് ചേർത്ത് നമുക്ക് ദം ഇട്ട് തുടങ്ങാം. തന്നെ നമ്മുടെ റൈസ് 3/4 വേവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ദം ചെയ്യുമ്പോൾ കറക്റ്റ് പരുവത്തിൽ തന്നെ നമുക്കാക്കിയെടുക്കാം. ഇല്ലെങ്കിൽ ദമ്മും കൂടെ ചെയ്ത് വരുമ്പോഴത്തേക്കും റൈസ് ഭയങ്കരമായിട്ടും കുഴഞ്ഞു പോകുന്ന ഒരു പരുവത്തിലേക്കായി പോകും. ഇതാവും കറക്റ്റ് പരുവത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഗാർണിഷിങ്ങിന് വേണ്ടി 1 അല്പം ഉണക്കമുന്തിരി, കാഷ്യൂനട്ട്, ആവശ്യമുള്ള സവാള, ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പം ഞാനിത് ചെയ്യുന്നത് നെയ്യിലാണ്. നെയ്യിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, നമുക്ക് നോർമലായിട്ടുള്ള ഓയിലിനകത്ത് ഇതിനകത്ത് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സവാള ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുന്ന നേരത്തെ 1 അല്പം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കളറും നല്ല ടേസ്റ്റിങ്. ഇനി നമുക്ക് ദം ഇട്ട് തുടങ്ങാം. അപ്പോൾ ദം ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കാനായിട്ട് ഏറ്റവും അടിയിലായിട്ട് തക്കാളി ഒന്ന് കനം കുറഞ്ഞരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിന് മുകളിലേക്കായിട്ട് ചെറു ചൂടുള്ള ഗ്രേവി ഇട്ട് കൊടുക്കുക. അതിന് മുകളിലേക്കായിട്ട് നമുക്ക് റൈസ് ഇടാം. റൈസ് ഏകദേശം ഒരു പകുതിയോളം തന്നെ ഇട്ട് കൊടുക്കാം. റൈസിന് മുകളിലേക്കായിട്ട് നല്ലതുപോലെ നമ്മുടെ ഗ്രേവിയും കൂടെ ഒന്നിട്ട് കൊടുക്കുകയാണ്. ശേഷം ബാക്കിയുള്ള റൈസും കൂടെ വെച്ച് അതിന് മുകളിലേക്ക് പാർസലയും 1 അല്പം മല്ലിയിലയും കൂടെ ഇടുകയാണ്. ഇതിനൊപ്പം ഗാർണിഷിങ്ങിനായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും സവാളയെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ ഒരു 20 മിനിറ്റ് ചെറു തീയിൽ ദം ഇട്ട് വേവിച്ചെടുത്താൽ മതി. ശേഷം ദം ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള കളറിനും നല്ല ടേസ്റ്റിനുമായിട്ട് ഞാൻ ചേർക്കുന്നത് 1/2 ഗ്ലാസ് ചെറു ചൂട് പാലിലേക്ക് 1 ഗ്രാം കുങ്കുമപ്പൂ ചേർത്തതാണ്. അത് നല്ലതുപോലെ മിക്സാക്കിയെടുത്ത് അതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ കുങ്കുമപ്പൂവിന് പകരമായിട്ട് ചെറു ചൂട് പാലിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് റൈസിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണി റൈസ് നല്ല സോഫ്റ്റ് ആയിരിക്കും. നല്ല പെർഫെക്റ്റ് കളറിൽ നല്ല അടിപൊളി ബിരിയാണി ആയിട്ട് നമുക്കെടുക്കാം. അപ്പോൾ ഈ വരുന്ന ഈസ്റ്റർ ദിനത്തിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ മഷ്റൂം ചിക്കൻ ദം ബിരിയാണി. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ദിന ആശംസകൾ കൂടി.